ദൈവത്തിൻ്റെ അതിപരിചിതമായ നാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ ടി വി ഒരുക്കുന്ന ശ്യാം സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു നാം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ മർക്കൂസിൻ്റെ സുവിശേഷമാണ് പഠിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസക്കാലം സെവന്റവിൻഡസ്റ്റ് സഫ മർക്കൂസിൻ്റെ സുവിശേഷമാണ് ലോകമെമ്പാടും പഠിക്കുന്നത് ഈ ഇന്നത്തെ പാഠത്തിൽ മൂന്നാമത്തെ പാഠം നാം ഇന്ന് പഠിക്കുന്നു പാഠത്തിൻ്റെ ഹെഡിങ് വിവാദങ്ങൾ പാഠത്തിൻ്റെ ഹെഡിങ് വിവാദങ്ങൾ മനപ്പടവാക്യം മർക്കൂസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യങ്ങളാണ് മനപ്പാടവാക്യം മർക്കൂസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ അതിപ്രകാരം പറയുന്നു പിന്നെ അവൻ അവരോട് മനുഷ്യൻ ശബദ് നിമിത്തമല്ല ശബത് മനുഷ്യൻ നിമിത്തം അത്ര ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശബദിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു മർക്കൂസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യങ്ങളാണ് നാം വായിച്ചത് അതിപ്രകാരം പറയുന്നു പിന്നെ അവൻ അവരോട് പറയുകയാണ് മനുഷ്യൻ ശപത് നിമിത്തമല്ല ശപത് മനുഷ്യൻ നിമിത്തം അത്ര ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശപദിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു അപ്പം ഇന്നത്തെ പാഠങ്ങൾ വിവാദം എന്ന വിഷയമാണ് പഠിക്കുക വിവാദങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ അല്ലേ വിവാദങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നാം ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ അനേക വിവാദങ്ങളിലൂടെ നാം കടന്നു പോകുന്നു ഓരോ ദിവസവും നാം ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഓരോ വിവാദങ്ങളാണ് അതിൽ കാണുന്നത് അല്ലേ വിവാദങ്ങൾ സമൂഹത്തിലുണ്ടാകുന്നു ഓരോ തർക്കവിഷയങ്ങൾ കുടുംബത്തിനകത്തുണ്ടാകുന്നു ഒരു വിവാദങ്ങൾ സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്നു രാഷ്ട്രത്തിനുള്ളിൽ ഉണ്ടാകുന്നു ഇനി രാജ്യങ്ങൾ തമ്മിലും വിവാദങ്ങളുണ്ടാകുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വിവാദങ്ങൾ പണ്ട് മുതലേ ഉണ്ട് വിവാദങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല ഭൂമി ഉള്ളിടത്തോളം കാലം വിവാദം നിലനിൽക്കും വിവാദങ്ങൾ നിലനിൽക്കും അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ മർക്കൂസിൻ്റെ സുവിശേഷം രണ്ട് മൂന്ന് ഈ അധ്യായങ്ങളെ കേന്ദ്രീകരിച്ചാണ് പഠിക്കുന്നത് മർക്കൂസിൻ്റെ സുവിശേഷം രണ്ട് മൂന്ന് അധ്യായങ്ങൾ ഇവിടെ നാം ഇന്ന് പഠിക്കുന്ന ഈ വിവാദ വിഷയങ്ങളിൽ അന്നത്തെ മത നേതാക്കന്മാരായ ശാസ്ത്രിമാരും പരീഷന്മാരും കർത്താവിനോട് ചോദിച്ച പല ചോദ്യങ്ങളുണ്ട് ഇന്ന് നാം അതിൻ്റെ അഞ്ച് വിവാദങ്ങൾ പഠിക്കാൻ പോകുകയാണ് അഞ്ച് കഥകളായിട്ട് പഠിക്കുകയാണ് അഞ്ച് വിവാദങ്ങൾ അപ്പോൾ അന്നത്തെ മത നേതാക്കന്മാർ ഉയർത്തിയതായ വിവാദങ്ങൾ പാഠം ശ്രദ്ധിക്കുക അന്നത്തെ മത നേതാക്കന്മാരായ ശാസ്ത്രിമാരും പരീഷന്മാരും അന്ന് കർത്താവിനോട് ഉയർത്തിയതായ അഞ്ച് വിവാദങ്ങൾ ആ അഞ്ച് വിവാദങ്ങൾക്ക് കർത്താവ് എങ്ങനെയാണ് മറുപടി നൽകിയത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അന്നത്തെ മത നേതാക്കന്മാർ ഉയർത്തിയ വിവാദങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലാണ് കർത്താവ് മറുപടി നൽകിയത് അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ ഈ അഞ്ച് വിവാദങ്ങൾ നമ്മൾ പഠിക്കും അല്ലെങ്കിൽ അഞ്ച് കഥകളായിട്ട് നമ്മളതിനെ പഠിക്കും ഓരോ വിവാദങ്ങൾ കർത്താവതിനെ ധൈര്യത്തോടെ നേരിടുകയും വ്യത്യസ്തമായ രീതിയിൽ അതിന് ഉത്തരം നൽകുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ പാഠം യേശുവിൻ്റെ സുവിശേഷ വേലയിൽ ഉണ്ടായ അനുഭവങ്ങളാണ് കൂടുതലായി മനസ്സിലാക്കുവാൻ ഇന്നത്തെ പാഠത്തിലൂടെ സഹായിക്കും അതിനായി ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം ഞായറാഴ്ച നാം ആദ്യത്തെ വിവാദം പഠിക്കുകയാണ് അഞ്ച് വിവാദങ്ങൾ ഇന്ന് പഠിക്കും അഞ്ച് തർക്കവിഷയങ്ങൾ പഠിക്കും ആദ്യത്തെ വിവാദം നാം ഇന്ന് പഠിക്കുകയാണ് ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ് ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു മർക്കൂസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദി വിഷയം മർക്കൂസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അതിപ്രകാരം പറയുന്നു ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച പോലെ കഫർണഹൂമിലെത്തി അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടവില്ലാതെ വണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു അപ്പോൾ നാലാൾ ഒരു പക്ഷിപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു നിമിത്തം അവനോട് സമീപിച്ചു അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പൂര പൊളിച്ച് തുറന്ന് പക്ഷിപാതക്കാരനെ കിടക്കിയോടെ ഇറക്കി വെച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ ചില ശാസ്ത്രിമാരിന്നു ഇവനിങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് പക്ഷപാതക്കാരനോട് നിങ്ങൾ പാപങ്ങൾ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റു കിടക്ക എഴുത്ത് നടക്ക എന്ന് പറയുന്നതോ ുന്നു എളുപ്പം എന്ന് ചോദിച്ചു എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ ശ്മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് പറയുകയാണ് എഴുന്നേറ്റ് കിടക്കെ എടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ പന്ത്രണ്ടാം വാക്യം പറയുന്നു അവൻ എഴുന്നേറ്റ് കിഴക്കെ എടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പുതിയ നിയമത്തിലെ ഒരു വലിയ വിടുതലിൻ്റെ ഒരു അനുഭവ കഥയാണ് ഞായറാഴ്ചത്തെ പാഠത്തിലെ പ്രതിപാദി വിഷയം എന്താണ് അവിടെ ഒരു പക്ഷപാതക്കാരനെ കർത്താവ് ചെയ്യുന്നു സൗഖ്യമാക്കുന്നു പ്രത്യേകിച്ചും നമ്മൾ ഒന്നാം അധ്യായം വായിച്ചപ്പോൾ കഫർണഭൂമിൽ നടന്നതായ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നാം കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ് ഇന്ന് അതിൻ്റെ രണ്ടാം അധ്യായം എത്തുമ്പോൾ കഫർണഭൂമിലേക്ക് വീണ്ടും കർത്താവ് വരുന്നു കർത്താവ് വന്നത് അറിഞ്ഞിട്ട് പുരുഷാരമൊക്കെയും ആ പട്ടണത്തിൽ വന്നുകൂടി അങ്ങനെ ഒരു വീട്ടിൽ കർത്താവ് തൻ്റെ സുവിശേഷം പറയുന്ന സമയത്ത് നാല് വ്യക്തികൾ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പക്ഷേ ഫ്രണ്ട് ഡോറ് വഴി കയറാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് അറിയാം എന്താ ചെയ്തത് മേൽപ്പൂര പൊളിച്ചിട്ട് മേൽക്കൂര പൊളിച്ചിട്ട് അതിലൂടെ കട്ടിലൂടെ ആ പക്ഷപാതക്കാരനെ യേശുവിൻ്റെ സമീപത്ത് അല്ലേ ഈ നാല് വ്യക്തികളുടെ വിശ്വാസം കണ്ടിട്ട് അല്ലേ നാല് വ്യക്തികളാണ് മേൽക്കൂര പൊളിച്ച് ആ വ്യക്തിയെ പക്ഷിപാത രോഗിയെ കട്ടിലൂടെ ഇറക്കുന്നത് അവരെ വിശ്വാസം കണ്ടിട്ട് പറയുകയാണ് പക്ഷിപാതക്കാരനോട് പറയുകയാണ് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു അല്ലേ ഇങ്ങനെ പറഞ്ഞു ഉടനെ ശാസ്ത്രിമാരുടെ ഉള്ളിൽ ചിന്തിച്ചു പാപങ്ങളെ മോചിപ്പാൻ യവനാർ ഇതാണ് ഫസ്റ്റ് വിവാദം ഞായറാഴ്ചത്തെ പാടുന്നില്ല ഫസ്റ്റ് വിവാദം എന്ന് പറയുന്നത് പാപങ്ങളെ മോചിപ്പാൻ യവനാർ യവൻ ദൈവദൂഷണം സംസാരിക്കുന്നു അല്ലേ അവിടെ കർത്താവ് വ്യക്തമായി ഒരു മറുപടി പറയുകയാണ് കർത്താവ് പറയുകയാണ് അവിടെ രണ്ട് കാര്യങ്ങൾക്ക് അവിടെ സാഹചര്യമുണ്ട് ഒന്ന് അവനോട് പറയുന്നത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു രണ്ട് കിടക്ക എടുത്ത് നടക്കുക അപ്പം ഇത് കേട്ട ഉടനെ ശാസ്ത്രമാർക്ക് ഭയങ്കര ഒരു ദേഷ്യം ഉണ്ടായി ഒരു പെറുപിറുപ്പുണ്ടായി അവര് ഉള്ളിൽ ചിന്തിക്കുന്നത് ഇവൻ പാപങ്ങളെ മോചിപ്പാൻ ഇവൻ ആര് കാരണം ഇവൻ ദൈവദൂഷണം സംസാരിക്കുന്നു അല്ലേ ദൈവദൂഷണം സംസാരിക്കുന്നു ദൈവത്തെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുന്നു അല്ലേ ദൈവത്തിൻ്റെ നാമം ഈ വ്യക്തി എടുക്കുന്നു എന്നൊക്കെ അവർ ചിന്തിച്ചു അപ്പോൾ കർത്താവ് ഈ ഒരു വിഷയം അവരുടെ മനസ്സിൽ ഉണ്ട് എന്ന് ഗ്രഹിച്ചപ്പോൾ കർത്താവ് തന്നെ മറുപടി പറഞ്ഞു ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് അല്ലെ അല്ലെ ലാസ്റ്റ് വചനം വചനമത പറയുന്നത് അല്ലെ ലാസ്റ്റ് വചനം അതാണ് പറയുന്നത് പന്ത്രണ്ടാം വാക്യം വായിക്കുന്നത് എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് കർത്താവിന് അധികാരമുണ്ട് അപ്പൊ ഫസ്റ്റ് വിവാദം ഞായറാഴ്ചത്തെ പാഠത്തിലെ തർക്കവിഷയം എന്ന് പറയുന്നത് അന്നത്തെ പരീഷന്മാര് ശാസ്ത്രിമാര് കർത്താവിനോട് പറയുന്നത് ഇവൻ ദൈവദൂഷണം സംസാരിക്കുന്നു ഇവൻ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് ഭക്ഷ്യപാതക്കാരനോട് പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന പരീശന്മാർ പറഞ്ഞു ഇവൻ ദൈവദൂഷണം സംസാരിക്കുന്നു അതുകൊണ്ട് കർത്താവ് മറുപടി പറഞ്ഞു ഭൂമിയിൽ പാപങ്ങളെ ക്ഷമിപ്പാൻ മനുഷ്യപുത്രൻ എന്തുണ്ട് അധികാരമുണ്ട് അല്ലേ അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു അല്ലേ അവനോട് പറയുകയാണ് നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു രണ്ടാമത് നടക്കുന്നത് നീ കിടക്ക എടുത്ത് നടക്കാം അല്ലേ അപ്പോൾ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കിടക്ക എടുത്ത് കൊണ്ട് നടക്കുക എന്ന് പറയുവാനും കർത്താവിന് അധികാരമുണ്ട് എന്ന് ലേഖകൻ വ്യക്തമായി പഠിപ്പിക്കുന്നു ഇന്നത്തെ ശാംസ്കൃത് പാഠത്തിൽ ലേഖകൻ വ്യക്തമായി അടിവരയിട്ട് പഠിപ്പിക്കുകയാണ് ഒരു വ്യക്തിക്ക് നമ്മുടെ കർത്താവിന് പാപങ്ങളെ മോചിപ്പാനുള്ള ശക്തി ഉണ്ട് എങ്കിൽ വാക്കുകൾ ശ്രദ്ധിക്കുക പാപങ്ങളെ മോചിപ്പാനുള്ള ശക്തി കർത്താവിനുണ്ട് എങ്കിൽ ആ വ്യക്തിയോട് കിടക്ക എടുത്ത് നടക്കുക എന്ന് പറയുവാനുള്ള അധികാരവും കർത്താവിനുണ്ട് എന്ന് ലേഖകൻ അടിവരയിട്ട് പഠിപ്പിക്കുന്നു അപ്പോൾ അന്നത്തെ മനുഷ്യർ കാണാതെ പോയ ഒരു വലിയ ഒരു അനുഭവത്തെ അവിടെ പറയുകയാണ് അല്ലേ നാല് വ്യക്തികൾ ചേർന്നാണ് അവനെ കൊണ്ടുവരുന്നത് അവിടെ വിശ്വാസം ഭയങ്കരമായിരുന്നു ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു പക്ഷപാത രോഗിയേക്കാൾ വിശ്വാസം കൂടുതൽ ആ ചുമന്നു കൊണ്ടുവന്ന വ്യക്തികൾക്കാണെന്നാണ് പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത് അല്ലേ അപ്പൊ ഇവിടെ നാല് പേർ ചേർന്നാണ് ആ കുഷ് ആ പക്ഷപാത രോഗിയെ കർത്താവിൻ്റെ അടുക്കിൽ കൊണ്ടുവന്നത് അപ്പോൾ അവന് ലഭിക്കുന്ന സൗഖ്യം അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല അല്ലേ അവിടെ കണ്ണുകൾ അന്ധമായിരുന്നു അല്ലെ കർത്താവിലൂടെ ലഭിച്ചതായ പക്ഷപാതക്കാരുടെ രോഗിക്ക് ലഭിച്ചതായ സൗഖ്യത്തെ അവർക്ക് കണ്ണുകൊണ്ട് കാണുവാൻ കഴിഞ്ഞില്ല അവരുടെ ആത്മീയ കണ്ണുകൾ അന്തമായിരുന്നു അതുകൊണ്ട് മീഗയുടെ പ്രവചനത്തിൽ ഒരു വചനം പറയുന്നു മീഗ പ്രവചനം ആറാം അധ്യായം മീഗ പ്രവചനം ആറാം അധ്യായം ആറ് എട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവും അന്നത്തെ മത നേതാക്കളായ പരീഷന്മാരും തമ്മിലുള്ള ആ സംവാദത്തിൽ ആ വിവാദത്തിൽ എന്താണ് കർത്താവ് പറയുന്ന ഒരു ഉപദേശം മിക പ്രവാചകൻ പറയുന്നത് ആറാം അധ്യായം എട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു മനുഷ്യ എല്ലാവർക്കും അറിയുന്ന ഒരു വചന എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു ന്യായം പ്രവർത്തിപ്പാനും ദയാ താൽപ്പനായിരിപ്പിനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത് അല്ലേ നമ്മുടെ സമസൃഷ്ടിയോട് നമുക്ക് കരുണ കാണിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നാം എന്തിനാ ദൈവസന്നിധിയിൽ കൂട്ടായ്മ ആചരിക്കുന്നത് എന്നിവിടെ ചോദിക്കുകയാണ് പല കാര്യങ്ങളവിടെ ഊന്നി പറയുകയാണ് ഒന്ന് മറ്റുള്ളവരോട് ന്യായം കാണിക്കുക മറ്റുള്ളവരോട് ദയ കാണിക്കുക മറ്റുള്ളവരോട് താഴ്മ കാണിക്കുക ഇതൊക്കെ ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ പ്രസാദിക്കുവാൻ കഴിയും അപ്പോൾ അന്നത്തെ പരീശന്മാർക്ക് അവിടെ ഉള്ളിലെന്തില്ല ന്യായമില്ല ദയയില്ല താഴ്മയില്ല ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു അതുകൊണ്ട് അവിടെ അകക്കണ്ണ് തുറക്കുവാൻ വേണ്ടി കർത്താവ് അവനെ സൗഖ്യമാക്കി അല്ലേ എന്നിട്ട് പോലും അന്നത്തെ മത നേതാക്കൾ കർത്താവിൽ കുറ്റം കണ്ടെത്തുവാൻ ശ്രമിച്ചു അപ്പോൾ ഞായറാഴ്ച പാഠത്തിലെ ഫസ്റ്റ് വിവാദം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു ഈ വിഷയത്തെയാണ് പരീശന്മാർ ചോദ്യം ചെയ്തത് ഇവൻ ദൈവദൂഷണം സംസാരിക്കുന്നു അതുകൊണ്ട് കർത്താവ് അതിന് മറുപടി പറഞ്ഞു എന്താണ് കർത്താവ് പറഞ്ഞ തക്കത്തിലുള്ള മറുപടി ഭൂമിയിൽ പാപങ്ങളെ ക്ഷമിപ്പാൻ മനുഷ്യപുത്രൻ എന്തുണ്ട് അധികാരമുണ്ട് അല്ലേ ഇതാണ് ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ പ്രതിപാദ്യ വിഷയം തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് ലേവിയെ വിളിക്കുന്നതും ഉപവാസത്തിൻ്റെ ചോദ്യങ്ങൾ ലേവിയെ വിളിക്കുന്നതും ഉപവാസത്തിൻ്റെ ചോദ്യങ്ങൾ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ രണ്ട് വിവാദങ്ങളാണ് പഠിക്കാൻ പോകുന്നത് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നാം രണ്ട് വിവാദങ്ങൾ പഠിക്കുന്നു ഒരു വിവാദം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു തിങ്കളാഴ്ചത്തെ പാഠത്തിൽ രണ്ട് വിവാദങ്ങൾ പഠിക്കുന്നു ഒന്ന് കർത്താവ് യേശു ക്രിസ്തു ശിക്ഷനായി ആരെ വിളിക്കുന്നു ലേവിയെ വിളിക്കുന്നു മർക്കൂസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് പ്രതിപാദി വിഷയം മർക്കൂസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ അവിടെ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യം ലേവി ആരായിരുന്നു അൽഫായയുടെ മകൻ യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീരുന്നതിൽ ഒരു എതിർപ്പുണ്ടാകുവാൻ കാരണം എന്താണ് എന്നിവിടെ ചോദിക്കുകയാണ് അപ്പോൾ ലേവി ആരായിരുന്നു അതവിടെ പറയുന്നു അൽഫായുടെ മകനാണ് ഇനി അൽഫായയുടെ മകനായ ലേവി യേശുവിൻ്റെ ശിഷ്യനായി തീരുന്നതിൽ എന്ത് എന്തെതിർപ്പാണെന്നുണ്ടായിരുന്നത് അവിടെ വ്യക്തമായിട്ട് മത്തായ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പിന്നെയും കടൽക്കരയിൽ ചെന്നു പുരുഷാരമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു അവൻ അവരെ ഉപദേശിച്ചു പതിനാലാം വാക്യം പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായുടെ മകനായി ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടി പന്തിയിലിരുന്നു അവനെ അനുഗമിച്ച് വന്നവർ അനേകരായിരുന്നു അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീഷന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകൊടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു മറുപടി പറയുകയാണ് യേശു അത് കേട്ടവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു അപ്പൊ തിങ്കളാഴ്ചത്തെ പാഠത്തിലെ ആദ്യത്തെ വിവാദം എന്ന് പറയുന്നത് കർത്താവ് ശിഷ്യനായി ആരെ വിളിക്കുന്നു ലേവിയെ വിളിക്കുന്നു അല്ലേ ലേവി ആരാ മത്താട് സുവിശേഷം നോക്കുമ്പോൾ മത്താടി സുവിശേഷം ഒൻപതാം അധ്യായം ഒൻപതാം വാക്യം വായിക്കുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്ക സ്ഥലത്തിരിക്കുന്നത് കണ്ടു അപ്പോൾ ലേവി എന്ന് പറയുമ്പോൾ ലേവി മത്തായി അല്ലേ അന്നത്തെ യഹുദ പാരമ്പര്യത്തിൽ പലർക്കും രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ലേവി എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നു മത്തായി എന്നും അറിയപ്പെടുന്നു അപ്പോൾ ലേവി മത്തായി മത്തായി എന്ന ലേവിയെ കർത്താവ് വിളിക്കുന്നു അവനാരാണ് ചുങ്കക്കാരനായിരുന്നു ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ചുങ്കക്കാരെന്ന് പറയുമ്പോൾ പല പലപ്പോഴും ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തികളാണ് ചുങ്കക്കാര് ഇവിടെ ശ്യാമസ്കൂൾ പാഠത്തിൽ പറയുന്നത് ഈ ചുങ്കക്കാര് അന്ന് റോമൻ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു റോമൻ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു രണ്ട് ഇവർ അധികം ജനങ്ങളിൽ നിന്ന് പിരിക്കുകയും അങ്ങനെ അവർ വളരെ തീരുകയും ചെയ്തു അതാണ് രണ്ടാമത്തെ പ്രത്യേകത അവർ ജനങ്ങളിൽ നിന്ന് ഗവൺമെൻറ് പറയുന്നതിനേക്കാൾ അധികം പിരിക്കുകയും അവർ തീരുകയും ചെയ്തു അതുകൊണ്ട് യഹൂദ ജനത്തിന് ഒരിക്കലും ഇവരോട് ഇഷ്ടമുണ്ടായിരുന്നില്ല യഹൂദ ജനത്തിന് ഇവരോട് ഒരിക്കലും ഇഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു മതപുസ്തകം യഹൂദന്മാരുടെ മതപുസ്തകമായ ദി മിഷ്ണ ട്രാക്ട്രേറ്റ് ോഹറത് എന്ന പുസ്തകത്തിൽ അവിടെ യഹൂദന്മാരുടെ മതപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ചുങ്കം പിരിക്കുന്ന ഒരുവൻ ഒരു വീട്ടിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആ വീട് തന്നെ അശുദ്ധമായി തീരും അതാണ് മത പുസ്തകമായ ഈ പറഞ്ഞതായ ദി മിഷ്ണ ട്രാക്ടേറ്റ് തോഹ്രത് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് അവിടുത്തെ എഴുതിയിരിക്കുന്ന രീതി ചുങ്കം പിരിക്കുന്ന ഒരുവൻ ഒരു യഹൂദൻ്റെ വീട്ടിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആ വീട് തന്നെ എന്തായി മാറും അശുദ്ധനായിത്തീരും അപ്പോൾ അത്രമാത്രം വെറുപ്പോടെ കണ്ടതായ ഒരു സമൂഹമാണ് ചുങ്കക്കാരൻ യേശു ആരെ വിളിക്കുന്നു ചുങ്കം പിരിച്ചു കൊണ്ടിരുന്നതായ ധനവാനായ മത്തായിയെ വിളിക്കുകയാണ് യേശു പറഞ്ഞു മത്തായിയെ എന്നെ അനുഗമിക്കുക അല്ലേ മത്തായി എന്ത് ചെയ്തു എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു ഇവിടെ മത്തായിയുടെ ഒരു നല്ലൊരു പോസിറ്റീവ് കാര്യമുണ്ട് എന്താണ് മത്തായി ചെയ്ത പോസിറ്റീവ് കാര്യം മത്തായി സ്വയം ധനവാനാണെങ്കിൽ പോലും ഒരു മാറ്റം ആവശ്യമാണെന്ന് തോന്നി ഞാനിങ്ങനെ ധനം പിരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്ന് മത്തായിക്ക് തോന്നി അതുകൊണ്ട് മത്തായി യേശു വിളിച്ച ഉടനെ മത്തായി യേശുവിൻ്റെ പിന്നാലെ പോയി എന്നിട്ട് മത്തായി എന്താ ചെയ്തത് അവൻ മാത്രം രക്ഷപ്പെടുകയല്ല ചെയ്തത് അവൻ മാത്രം രക്ഷിക്കപ്പെടുകയല്ല ചെയ്തത് അവൻ അവൻ്റെ കൂട്ടുകാരൊക്കെയും വിളിച്ചു അവൻ്റെ കൂട്ടുകാരായ അനേക ചുങ്കക്കാരെ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഒരു വലിയ വിരുന്നവൻ സംഘടിപ്പിക്കുകയാണ് യേശുവിനായി യേശുവിനും എൻ്റെ കൂട്ടുകാർക്കുമായി ഇവിടെ മത്തായിയുടെ സുവിശേഷം ൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തൊൻപതാം വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചിൽ ഇരുപത്തി ഒൻപത് ലേവി തൻ്റെ വീട്ടിൽ അവൻ ഒരു വലിയ വിരുനൽകി യേശുവിനൊരു വലിയ വിരനൊരുക്കി ചുങ്കക്കാരും മറ്റു വലിയൊരു പുരുഷാരം അവനോടുകൂടെ പന്തിയിലിരുന്നു എന്നിവിടെ പറയുന്നത് അപ്പം ഈ മത്തായി രക്ഷിക്കപ്പെട്ട ഉടനെ മത്തായി തൻ്റെ സ്നേഹിതരെയൊക്കെ വീട്ടിൽ വിളിച്ചു യേശുവിനെയും വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു വലിയ വിരുന്ന് നൽകുകയാണ് എല്ലാ ചുങ്കക്കാരും ആ വിരുന്നിൽ പങ്കെടുത്തു യേശുവിൻ്റെ ഉദ്ദേശം അങ്ങനെ കേട്ട് അനേക ചുങ്കക്കാര് അതിലൂടെ മാനസാന്തരപ്പെട്ടു ഇവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ വിവാദ വിഷയം തിങ്കളാഴ്ചത്തെ പാഠത്തിലെ ഫസ്റ്റ് വിവാദ വിഷയം എന്ന് പറയുന്നത് യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇതാണ് പരീഷന്മാർ കണ്ട കുറ്റം ശാസ്ത്രന്മാർ കണ്ട കുറ്റം എന്താണ് രണ്ടാമത്തെ തിങ്കളാഴ്ച പാഠത്തിലെ രണ്ടാമത്തെ വിവാദം യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നാണ് കർത്താവ് പറഞ്ഞ മറുപടി മർക്കോസിൻ്റെ സുവിശേഷം രണ്ടിൽ പതിനേഴ് പറയുന്നു മർക്കോസിൻ്റെ സുവിശേഷം രണ്ടിൽ പതിനേഴ് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് കൊണ്ട് ആവശ്യമില്ല ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് ആരെ ആവശ്യമില്ല വൈദ്യനെ കൊണ്ട് ഡോക്ടറിനെ കൊണ്ട് ആവശ്യമില്ല ഇത് എവിടുത്തെ ഏത് ദീനമാണ് യേശു പറയുന്ന ദീനം ഏതാണ് പാപത്താൽ ഉണ്ടായ രോഗം അല്ലേ പാപത്താൽ ഉണ്ടായ രോഗം അപ്പം പാപത്താൽ ഉണ്ടായ രോഗം സൗഖ്യമാകണമെങ്കിൽ ഒരു ആത്മീയ ഗുരു നമുക്കുണ്ടാകണം അല്ലേ അപ്പോൾ പാപത്താൽ ഉണ്ടായ രോഗം മാറണമെങ്കിൽ ഒരു ആത്മീക വൈദ്യൻ നമുക്ക് വേണം അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമല്ല വീണ്ടും കർത്താവ് പറയുന്നു ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു അല്ലെ നല്ല ചുട്ട മറുപടിയാണ് കർത്താവ് പരീഷന്മാർക്ക് നൽകിയത് അല്ലെ കർത്താവ് ചുങ്കക്കാരോടും ഭാവികളോടും തിന്നുകൂടിച്ചപ്പോൾ അവരതിൽ കുറ്റം കണ്ടെത്തുകയും അല്ലേ കാരണം അവരെ വെറുക്കപ്പെട്ടവരായിട്ടാണ് അന്ന് യഹൂദന്മാർ ചുങ്കക്കാരെ കണ്ടത് യേശുവിൻ്റെ ഒരു ശിഷ്യൻ ആരായിരുന്നു ചുങ്കക്കാരനായിരുന്നു സമൂഹം വെറുത്തതായ ഒരു വ്യക്തി തന്നെയാണ് കർത്താവ് തൻ്റെ സുവിശേഷ വേലയ്ക്കായി വിളിച്ചത് എന്ന് ഇവിടെ പറയുന്നു കൂടാതെ രണ്ടാമത്തെ ഒരു വിവാദ വിഷയം എന്ന് പറയുന്നത് ഉപവാസത്തെ ചോദ്യം ചെയ്യുകയാണ് ഉപവാസത്തിൻ്റെ ചോദ്യങ്ങൾ തിങ്കളാഴ്ചത്തെ പാഠത്തിലെ രണ്ടാം മൂന്നാമത്തെ വിവാദ വിഷയം മൂന്നാമത്തെ വിവാദ വിഷയം എന്ന് പറയുന്നത് ഉപവാസത്തിൻ്റെ ചോദ്യം ചെയ്യുന്ന രീതിയാണ് മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇവിടെ യേശുവിനോട് പറയുകയാണ് യോഹന്ന സ്നാപകന്റെ ശിഷ്യന്മാരും പരീക്ഷന്മാരുടെ ശിഷ്യന്മാരും ഉപവസിക്കുന്നുവല്ലോ എന്താണ് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് ഇതാണ് വിഷയം യേശുവിനോട് ചോദിച്ചെന്താണ് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരും പരീശന്മാരുടെ ശിഷ്യന്മാര് ഉപവസിക്കുന്നുവല്ലോ എന്താണ് നിന്റെ ശിഷ്യന്മാര് ഉപവസിക്കാത്തത് യേശു എന്ത് മറുപടിയാണ് പറഞ്ഞു ഇതാണ് വിവാദം ഇതാണ് ഒരു വിഷയം അല്ലേ മൂന്നാമത്തെ വിവാദ വിഷയം യേശു എന്താ പറഞ്ഞത് യേശു പറയുകയാണ് മണവാളൻ കൂടെ ഉള്ളപ്പോൾ അല്ലെ മർക്കോസിന്റെ വിശേഷം രണ്ടിൽ പത്തൊൻപത് രണ്ടിൽ പത്തൊൻപത് മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ മണവാളൻ കൂടെ ഉള്ള ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് തോഴന്മാർക്ക് ക്ഷണിക്കപ്പെട്ടവർക്ക് ഉപവസിപ്പാൻ കഴിയുമോ മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയുന്ന ഒരു കാലം വരും എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയുന്ന കാലം വരും അന്നാ കാലത്ത് ജനം ഉപവസിക്കും എന്ന് പറഞ്ഞു ഇപ്പൊ മൂന്നാമത്തെ വിവാദ വിഷയം ഉപവാസമാണ് അല്ലെ പരീക്ഷന്മാരുടെയും യോകനൻസിനാഭത്തിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ എന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല ഇതാണ് ചോദ്യം കർത്താവ് പറഞ്ഞു മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല മറിച്ച് മണവാളൻ അവരെ വിട്ടുപിരിയുന്ന ഒരു കാലം വരും അന്ന് ആ ജനം എന്തിനും ഉപവസിക്കും അല്ലേ ഒരു വലിയ മറുപടിയാണ് കർത്താവ് അവിടെ നൽകിയത് ഒരു വലിയ മറുപടിയാണ് കർത്താവ് അതിൽ നൽകിയത് കൂടാതെ അതിനെ കുറച്ചുകൂടെ ഉദാഹരണം കൂടെ കൊടുത്തു അതിനെ മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും ഒരു ഉദാഹരണം കൂടെ കൊടുത്തു എന്താണ് അവിടുത്തെ ഉദാഹരണം മർക്കൂസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ഇരുപത്തൊന്നുമുതലുള്ള വാക്യങ്ങൾ നോക്കിക്കെ പഴയ വസ്ത്രത്തില് കോടി തുണിക്കണ്ടം ആരും ചേർത്ത് തുന്നുമാറില്ല പഴയ വസ്ത്രത്തില് കോടി തുണിക്കണ്ടം കോടി തുണികണ്ഠം മീൻസ് പുതിയ തുണികണ്ഠം ആരും ചേർത്ത് തുന്നാറില്ല തുന്നിയാൽ എന്തു ചെയ്യും പുതിയ തുണികണ്ഠം കീറിപ്പോകും പഴയതിൽ നിന്ന് ചീന്തി പുതിയ തുണികണ്ഠം കീറിപ്പോകും വീണ്ടും വേറൊരു ഉദാഹരണം പറയുകയാണ് ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വയ്ക്കാറുമില്ല ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെക്കാറില്ല എന്താ വെച്ചാൽ സംഭവിക്കുക വെച്ചാൽ പുതിയ വീഞ്ഞ് തുരുത്തിയെ പൊളിക്കും പുതിയ വീഞ്ഞ് തുരുത്തിയെ പൊളിക്കും അതുകൊണ്ട് തുരുത്തി നശിച്ചു പോകും അല്ലേ അല്ലെ പുതുവീഞ്ഞ് വളരെ വീര്യമുള്ളതാണ് അത് പൊങ്ങും അല്ലേ പുതുവീഞ്ഞ് വളരെ വീര്യം കൂടുതലാണ് അത് പുളിച്ച് പൊങ്ങും പുളിച്ചു പൊങ്ങുമ്പോൾ ത്തി പൊളിഞ്ഞു പോകും അല്ലെ തുരുത്തി നശിക്കും അതുകൊണ്ട് പുതിയ ബീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വയ്ക്കുന്നത് എന്നിവിടെ പറയുന്നത് അപ്പം വ്യക്തമായിട്ട് കർത്താവ് നല്ല മറുപടിയാണ് പരീഷന്മാർക്കും ശാസ്ത്രിമാർക്കും നൽകിയത് എന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല കർത്താവ് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർ ഉപ ഉപസിക്കേണ്ട കാര്യമില്ല ഒരു കല്യാണ വിരുന്നിനെ അവിടെ സൂചിപ്പിക്കുകയാണ് അല്ലേ മണവാളൻ കൂടെ ഇരിക്കുകയാണ് ഒരു കല്യാണ സദ്യയിൽ കല്യാണം നല്ല ഒരുക്കിയിരിക്കുന്നു എല്ലാ ഭക്ഷണ സാധനങ്ങളും ഒരുക്കിയിരിക്കുകയാണ് മണവാളൻ കൂടെയുണ്ട് പിന്നെ ക്ഷണിക്കപ്പെട്ടവർ വിശന്നിരിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് വ്യക്തമായി കർത്താവ് ചോദിക്കുന്നത് ഒരിക്കലുമില്ല മണവാളൻ കൂടെ ഉള്ളപ്പോൾ നാം വിശന്നിരിക്കേണ്ട കാര്യമില്ല പക്ഷേ മണവാളൻ പോകുന്ന ഒരു കാലം വരും അല്ലേ നമ്മെ വിട്ടുപിരിയുന്ന ഒരു കാലം വരും അത് കർത്താവിൻ്റെ ക്രൂശീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ സമയത്ത് ജനം ഉപവസിക്കേണ്ടി വരുക ഇപ്പം ഇപ്പോൾ നമുക്ക് ഉപവസിക്കുവാനുള്ള കാലമാണ് അല്ലേ കർത്താവ് നമ്മെ വിട്ടുപിരിഞ്ഞു അല്ലേ ആ പുതുബലത്തിന് വേണ്ടി നാം എന്തു ചെയ്യണം പുതുശക്തിക്ക് വേണ്ടി ഇന്നത്തെ ജനം എന്തു ചെയ്യണം ഉപവസിക്കണമെന്ന് ഈ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ രണ്ട് വിവാദ വിഷയങ്ങളാണ് ഒന്ന് ചുങ്കക്കാരനായ ലേവിയായ മത്തായിയെ വിളിക്കുമ്പോൾ ഉണ്ടായ വിവാദ വിഷയം കൂടാതെ ഉപവാസത്തെ ചൊല്ലിയുള്ള വിവാദ വിഷയം ഈ രണ്ട് വിഷയങ്ങളാണ് തിങ്കളാഴ്ച നാം പഠിക്കുന്നത് ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം ചൊവ്വാഴ്ച പഠിക്കുന്ന ഖഡിങ്ങ് ശപദിനും കർത്താവ് ചൊവ്വാഴ്ച പഠിക്കുന്ന ഖഡിങ്ങ് ശപദിനും കർത്താവ് നമ്മീ പാഠത്തിൽ ഓരോ വിവാദങ്ങൾ പഠിക്കുകയാണ് മൂന്ന് വിവാദങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇനി നാലാമത്തെ വിവാദത്തിലേക്ക് വരാം ശബദ് എന്ന വിഷയം ശബദ് എന്ന വിഷയം ആദ്യകാലം മുതലേ ഒരു വിവാദ വിഷയമാണ് അല്ലെങ്കിൽ ഒരു തർക്ക വിഷയമാണ് അല്ലേ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ വിഷയം മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വേദവാക്യങ്ങൾ അവിടെ ശിഷ്യന്മാർ ശബദ് ലംഘിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് ശിഷ്യന്മാർ ശബദിനെ ലംഘിച്ചു അല്ലേ അവിടെ പറയുന്നത് വിളഭൂമിയിൽ കൂടെ കടന്നു പോയപ്പോൾ ശിഷ്യന്മാർ വഴി നടന്നു പോയപ്പോൾ കതിര് പറിച്ചു തുടങ്ങി കതിര് പറിച്ചു തിന്നു എന്ന് പറയുകയാണ് ഉടനെ പരീക്ഷന്മാർ പറയുകയാണ് ഇവർ ശബദിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു ഇവർ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു ഉടനെ കർത്താവോട് ഒരു മറുപടി പറയുകയാണ് ദാവീദും തനിക്ക് കൂടെയുള്ളവർക്ക് മുട്ടുണ്ടായി വശന്നപ്പോൾ ചെയ്തെന്ത് അവൻ അപദ്ാര് മഹാപുരോഹിതന്റെ കാലത്ത് ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു അതുകൊണ്ട് പിന്നെ അവൻ അവരോട് പറയുന്നത് മനുഷ്യൻ ശബദ് നിമിത്തമല്ല ശബത് മനുഷ്യ നിമിത്തം എത്ര ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശബദിനും കർത്താവുന്നു അപ്പോൾ ശിഷ്യന്മാർ ഇവിടെ ശബത് പരീഷന്മാർ കണ്ടെത്തിയ നാലാമത്തെ കുറ്റം നാലാമത്തെ വിവാദം ശബദമാണ് വിഷയം അല്ലേ ഇപ്പോൾ പരീക്ഷന്മാർ കൊണ്ടുവന്ന വിവാദം എന്താണ് അവർ കതിർ പറു കഴിച്ചു അല്ലേ ശബദ്ദ ദിവസം അവർ കതിർ പറു കഴിച്ചു അത് ഒരു കാര്യമാണ് അതുകൊണ്ട് കർത്താവ് അവിടെ മറുപടി പറയുകയാണ് ദാവീദും തൻ്റെ കൂട്ടുകാരും പുരോഹിതന്മാർ മാത്രം കഴിക്കേണ്ടതായ കാഴ്ചയൊപ്പം ശബദ് ദിവസം കഴിച്ച ഒരു അനുഭവത്തെ അവിടെ ഉദാഹരണമായി നൽകുകയാണ് അതുകൊണ്ട് ദാവീദും കൂട്ടരും ചെയ്തതായ പ്രവൃത്തിയെ ദൈവം ന്യായീകരിച്ചുവെങ്കിൽ ധാന്യം പറിച്ചു തന്നതായി യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രവൃത്തിയെയും ദൈവം ന്യായീകരിക്കുന്നു എന്നിവിടെ പറയുകയാണ് ലേഖൻ വ്യക്തമായി പറയാണ് കാഴ്ചയപ്പം ഭക്ഷിച്ചതിൻ്റെ പേരിൽ ദാവീദിനെയും തൻ്റെ കൂട്ടുകാരെയും ദൈവം ന്യായീകരിച്ചതുപോലെ അവരെ പിന്തുണച്ചതുപോലെ ഇവിടെ ധാന്യം പറിച്ചു തന്നതായ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രവൃത്തിയെയും നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു ന്യായീകരിക്കുന്നു കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് മാനവകുലത്തിൻ്റെ പ്രയോജനത്തിന് വേണ്ടിയാണ് ദൈവം ശപത് നമുക്കായി സൃഷ്ടിക്കപ്പെട്ടത് അല്ലേ നമ്മൾ പഠിച്ച മനഃപ്പാഠമാക്കി എന്താണ് മനുഷ്യൻ ശപത് നിമിത്തമല്ല ശബത് മനുഷ്യ നിമിത്തമത്രേ ഉണ്ടായത് അതുകൊണ്ട് നമ്മുടെ കർത്താവ് ശപതിൻ്റെയും ഉടമസ്ഥനാകുന്നു അല്ലേ നമ്മുടെ കർത്താവ് ശപതിൻ്റെയും ഉടമസ്ഥനാകുന്നു അല്ലെങ്കിൽ സൃഷ്ടാവ് ആകുന്നു പുറപ്പാടിൻ്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം നാലാമത്തെ കൽപ്പന ഇരുപതിലെട്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത് ലെട്ട് ശബദ്നാളിൽ ശുദ്ധീകരിപ്പൻ ഓർക്കുക ആറ് ദിവസം അധ്വാനിച്ചതിൻ്റെ വേലിയൊക്കെയും ചെയ്യുക അല്ലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക അവിടെ ദൈവമാണ് എൻ്റെ സൃഷ്ടാവ് ആറ് ദിവസം കൊണ്ട് ലോകത്തെ ദൈവം ചമച്ചു എന്നെയും ദൈവം ആറാം ദിവസം സൃഷ്ടിച്ചു അതുകൊണ്ട് യഹോ ശബദ് നാളിനെ ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു അല്ലെ ശബതിൻ്റേതായ ആ പ്രാധാന്യം അവിടെ പറയുന്നു പക്ഷേ അന്നത്തെ കാലത്ത് പരീശന്മാർ ശബദിനെ വലിയ ഒരു കഠിനമായ നിയമമായിട്ട് ആചാരമായിട്ട് ഒരു അനുഷ്ഠാനമായിട്ട് അന്നത്തെ യഹുദന്മാർ കണ്ടിരുന്നു അല്ലേ അതുകൊണ്ട് വ്യക്തമായി കർത്താവോടെ മറുപടി പറയുകയാണ് അല്ലേ ശബതിൽ നന്മ ചെയ്യുന്നത് വിഹിതമാണോ അല്ലേ അവരോട് തന്നെ ചോദിക്കുകയാണ് ശബതിൽ നന്മ ചെയ്യുന്നത് വിഹിതമാണോ അല്ലേ അവരൊന്നും മിണ്ടിയില്ല അവരൊന്നും മിണ്ടിയില്ല ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെയുള്ളതായ വിഷയങ്ങൾ ഇന്ന് ലോകം ചർച്ച ചെയ്യാണ് അല്ലേ പക്ഷെ ശബതിൻ്റെ പ്രാധാന്യം ഓരോ ദിവസവും എന്തു ചെയ്യുന്നു ഉയർന്നുകൊണ്ടേയിരിക്കുന്നു യഹസ്കിൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഇരുപതിൽ പന്ത്രണ്ട് ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോബ എന്നവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ എന്തായിരിക്കണം ഒരു അടയാളമായിരിക്കണം യഹസ്കിൽ ഇരുപതിൽ ഇരുപത് എൻ്റെ ശബദകളെ വിശുദ്ധീകരിപ്പൻ അവ എനിക്കും എനിക്ക് ഇടയിൽ അടയാളമായിരിക്കട്ടെ കൂടാതെ യേശ്യാമിൻ്റെ പ്രവചനം അമ്പത്തി എട്ടിൽ പതിമൂന്ന് യേശ്യാമിൻ്റെ പ്രവചനം അമ്പത്തി എട്ടിൽ പതിമൂന്ന് നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാധികൾ നോക്കാതെ ശബദിൽ നിൻ്റെ കാലടക്കി വെച്ച് ശബദിനെ എന്തായിട്ട് കണക്കാക്കാം സന്തോഷമായി കണക്കാക്കണം ഒരിക്കലും ആചാരമായിട്ടല്ല വാക്കുകൾ ശ്രദ്ധിക്കുക ശബദിനെ ആചാരമായി കണക്കാക്കിയാൽ നമുക്ക് വളരെ ബോറിംഗായി തോന്നും അനുഷ്ഠാനമായി കണക്കാക്കിയാൽ അതിന് നമുക്കൊരു വലിയ ബോറിംഗായി തോന്നും പക്ഷേ ഇവിടെ പറയുന്നു ശബദിനെ നാം എന്തായിട്ട് കണക്കാക്കണം ഒരു സന്തോഷമായി കണക്കാക്കണം കാരണം ശബദ് നമ്മെ സൂചിപ്പിക്കുന്നത് ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധമാണ് കാരണം ദൈവമാണ് എൻ്റെ സൃഷ്ടാവ് ആ സൃഷ്ടാവിനെ ഞാൻ ഏഴാം ദിവസം ശനിയാഴ്ച ആരാധിക്കുന്നു കാരണം എൻ്റെ സൃഷ്ടാവാണ് എൻ്റെ ഉടമസ്ഥനാണ് അതുകൊണ്ട് ആ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് അതുകൊണ്ട് ശബദ് ഓരോ ശബദുകളും ഒരു സന്തോഷമായി കാണണമെന്ന് യേശാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നു വീണ്ടും യേശാവിൻ്റെ പ്രവചനം അമ്പത്തിയാറിൽ രണ്ട് യേശാവിൻ്റെ അമ്പത്തിയാറിൽ രണ്ട് ശബദിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തന്റെ കൈ സൂക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്യുന്ന മർദ്ധ്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ആരാ ഭാഗ്യവാൻ എന്ന് പറയുന്നു അല്ലെ വീണ്ടും യേശോന്റെ പ്രവചന അമ്പത്തിയാറിൽ ആറ് യേശാവിന്റെ പ്രവചനം അമ്പത്തിയാറിൽ ആറ് യഹോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബദിനെ അശുദ്ധമാക്കാതെ ആചരിക്കുക പലർക്കും ഒരു ചിന്തയുണ്ട് യഹൂദന്മാർക്ക് മാത്രം ദൈവം നൽകിയതാണ് ശബദ് അല്ലേ യഹൂദന്മാർക്ക് മാത്രം നൽകിയതാണ് ശബദ് അല്ല ഒരിക്കലും പ്രവാചകൻ യേശോ പറയുകയാണ് യഹുവോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാർക്കും അന്യജാതിക്കാരും ശബദിനെ ആചരിക്കണം കാരണം എൻ്റെ ആലയം സകല ജാതികളുടെയും എന്തായി മാറും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും യേശോവിൻ്റെ പ്രഭു അമ്പത്തിയാറിലേഴ് എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും അപ്പം മാനവകുലത്തിന് വേണ്ടി ദൈവം നൽകിയതാണ് വിശുദ്ധ ശബദ് അല്ലേ മാനവകുലത്തിന് വേണ്ടി ദൈവം നൽകിയതാണ് വിശുദ്ധ ശബത് അല്ലേ മറിച്ച് അന്നത്തേതായ യഹൂദന്മാർ അതിനെ ഒരു വലിയ കഠിനമായ ഒരു നിയമമാക്കി മാറ്റി നമ്മുടെ ശ്യാമസ്കൂൽ പാഠത്തിൽ പറയുന്നത് യഹൂദന്മാർ ശബ്ദ ദിവസത്തിൽ വിലക്കപ്പെട്ടിരുന്ന മുപ്പത്തിയൊമ്പത് വേലകളുണ്ടായിരുന്നു യഹുദന്മാര് ശബദ ദിവസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത വിലക്കപ്പെട്ട മുപ്പത്തിയൊൻപത് ഏ വേലകളുണ്ടായിരുന്നു ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് ശബദിനെ വലിയൊരു കഠിനമുള്ള ഒരു കാര്യമായിട്ട് മനുഷ്യൻ കണ്ടത് അതുകൊണ്ട് ഇവിടെ കർത്താവ് ചോദിക്കുകയാണ് എന്താണ് കർത്താവ് ചോദിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ ആറ് അവിടെ ഒരു വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു അല്ലേ വരണ്ട കൈയ്യുള്ള ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു അവനെ സൗഖ്യമാക്കുമോ എന്ന് കാണുവാൻ വേണ്ടി പരീശന്മാർ അവനെ നോക്കുകയാണ് അതുകൊണ്ട് യേശു പറഞ്ഞു ശബതിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതമെന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു ശാസ്ത്രിമാരും പരീഷന്മാരും ഒന്നും മിണ്ടിയില്ല കർത്താവ് തന്നെ ചോദിക്കുകയാണ് നന്മ ചെയ്യുന്നതാണോ കൊല്ലുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ ജീവനെ രക്ഷിക്കുകയാണോ ഏതാണ് വിഹിതം ഏതാണ് നല്ലത് ആരും മിണ്ടുന്നില്ല കാരണം എന്താണ് അവിടെ ഹൃദയക്കാടിനെ നിമിത്തം അവരൊന്നും മിണ്ടിയില്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞു വരണ്ട കൈയുള്ള മനുഷ്യനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ നീട്ടി അവൻ്റെ കൈ സൗഖ്യമായി ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹേരോധിരുമായി ആലോചന കഴിച്ചു എന്നിവിടെ പറയുന്നു മർക്കൂസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ആറാം വാക്യം നാം നോക്കിയാൽ അവിടെ ഒരു വിനോദാഭാസം കാണുന്നു എന്താണ് അവിടെ കാണുന്നത് ഒരു വിരോധാഭാസം ഇവിടെ ലേഖകൻ വ്യക്തമായി പറയുകയാണ് യേശു അവിടെ നന്മയാണ് ചെയ്തത് നന്മ ചെയ്യുന്നത് ഒരിക്കലും തെറ്റായ കാര്യമല്ല അല്ലേ ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത് ഒരു കിണറ്റിലൊരു കാളവീണാൽ അതിനെ രക്ഷിക്കുന്നത് ഒരു രോഗിയെ പോയി ശുശ്രൂഷിക്കുന്നത് നന്മ ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് ശബദിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും കാരണം ശബദിനെ ഒരു സന്തോഷമെന്ന് കണക്കാക്കിയാൽ നന്മ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ കഴിയും ഇവിടെ ഒരു വിരോധഭാസം കാണുന്നത് ആ വരണ്ട കൈയുള്ള മനുഷ്യനെ ശബദ ദിവസം പള്ളിയിൽ സൗഖ്യമാക്കിയപ്പോൾ അതൊരു വലിയ വേലയായിട്ടാണ് യഹൂദന്മാർ കണ്ടത് അതുകൊണ്ട് ആ ദിവസം തന്നെ ശബദിനെ ഭയങ്കര വിശുദ്ധമായി കാണുന്നതായ പരീഷന്മാർ യേശുവിനെ കൊല്ലുവാനുള്ള പദ്ധതി ശപത് ദിവസം തന്നെ തയ്യാറാക്കി യേശുവിനെ കൊല്ലുവാനുള്ള പദ്ധതി ശബദ ദിവസം തന്നെ തയ്യാറാക്കി അത് ശബദിനെ ലംഘിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അവിടെ കാണുന്ന ഒരു വിനോദഭാസം ശ്രദ്ധിക്കുക ഒരു വിരോധാഭാസം പറയുകയാണ് യേശു നന്മ ചെയ്തപ്പോൾ യുദന്മാരെന്താ ചെയ്തത് യേശുവിനെ കൊല്ലുവാനവിടെ പദ്ധതി ഇടുകയാണ് അല്ലേ അതൊരു വിരോധാഭാസമല്ലേ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് അതുകൊണ്ട് ശബദ് ഒരിക്കലും ഒരു ആചാരമല്ല അനുഷ്ഠാനമല്ല മറിച്ച് നമ്മുടെ ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധമാണ് അങ്ങനെയാണെങ്കിൽ ശബദ് എപ്പോഴും നമുക്ക് എന്ത് നൽകും സന്തോഷം നൽകും അല്ലേ അപ്പോൾ ശബത് എപ്പോഴും അവർക്ക് ഒരു വലിയ വിഷയമാണ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ മനുഷ്യപുത്രൻ ശബതിൻ്റെയും ഉടമസ്ഥനാകുന്നു ശബതിൻ്റെയും കർത്താവകുന്നു കാരണം ശബദ് മനുഷ്യന് വേണ്ടി നൽകിയതാരാണ് ദൈവമാണ് മനുഷ്യന് വേണ്ടി ശബദനെ നൽകിയത് അത് എപ്പോഴും അവർക്ക് പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ആറ് ദിവസം നീ അധ്വാനിക്കുക ഏഴാം ദിവസം നിന്റെ ദൈവത്തെ നീ ആരാധിക്കുക അല്ലെ അവനൊരു വിശ്രമം ആവശ്യമാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ശബ്ദിനെ നൽകിയത് അതുകൊണ്ട് ആ കാര്യത്തിൽ നന്മ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് പുരം ബുധനാഴ്ച പഠിക്കുന്നത് അഞ്ചാമത്തെ വിവാദ വിഷയമാണ് നമ്മൾ ഓരോ വിവാദ വിഷയം പഠിച്ചു അല്ലേ ലാസ്റ്റ് വിവാദ വിഷയം ബുധനാഴ്ചത്തെ പാഠത്തിലും വ്യാഴാഴ്ചത്തെ പാഠത്തിലും രണ്ട് ഭാഗങ്ങളായിട്ടാണ് പഠിക്കുന്നത് പാഠത്തിൻ്റെ ഹെഡിങ് നോക്കിക്കേ കുത്തി കഥ കുത്തിരുക കഥ സാൻഡ്വിച്ച് സ്റ്റോറി ഇംഗ്ലീഷ് കൊടുത്തേക്കുന്നത് സാൻഡ്വിച്ച് സ്റ്റോറി എല്ലാവർക്കും സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ബ്രെഡിലൊക്കെയാണ് കൂടുതലായും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ ബ്രെഡിൽ ചിക്കൻ നിറയ്ക്കുന്ന സാൻഡ്വിച്ച് ഉണ്ട് ബീഫ് നിറയ്ക്കുന്ന സാൻഡ്വിച്ച് ഉണ്ട് വെജിറ്റബിൾ സാൻഡ്വിച്ചുണ്ട് ഇപ്പോൾ ബ്രെഡിനകത്ത് കുത്തി ബ്രെഡിനകത്ത് ചിക്കനും ബീഫും വെജിറ്റബിളും പിന്നെ തക്കാളിയും സവാളയും അല്ലേ പല കാര്യങ്ങളെല്ലാം കുത്തി ഒരു അനുഭവമാണ് സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ ബുധനാഴ്ചത്തെ പാഠം ശ്രദ്ധിക്കുക ബുധനാഴ്ചത്തെ പാഠത്തിൽ കുത്തിത്തിരിക്കുന്ന കഥ അല്ലെങ്കിൽ കുത്തിത്തിരിക്കുന്ന കഥ സാൻഡ്വിച്ച് സ്റ്റോറീസ് ഇവിടെ രണ്ട് കഥകളാണ് ഇവിടെ പറയുന്നത് മത്ത് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വരെ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തിയഞ്ച് വരെ ഇവിടെ തുടക്കം പറയുന്നത് യേശു വീട്ടിൽ വന്നു അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി നിന്നു അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമുണ്ട് എന്ന് പറഞ്ഞു അവനെ പിടിപ്പാൻ വന്നു അല്ലേ യേശുവിനെക്കുറിച്ച് പറയുകയാണ് അവന് ബുദ്ധിഭ്രമം ഉണ്ടെന്നാണ് ചാർച്ച പറയുന്നത് പക്ഷേ ഇരുപത്തിരണ്ടാം വാക്യം ശ്രദ്ധിക്കുക യരിശ്വരീമിൽ നിന്ന് വന്ന ശാസ്ത്രിമാർ അവന് ബെയോത്സിബിളുണ്ട് അവന് ബയോത്സിബിളുണ്ട് ഭൂതങ്ങളുടെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരെ അടുക്കെ വിളിച്ചു ഉപഭംഗളാൽ അവരോട് പറഞ്ഞത് സാത്താന് സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും ഒരു രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയുകയില്ല ഒരു വീട് തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ ചിദ്രിക്കുക മീൻസ് ഭിന്നിക്കുക ഭിന്നിപ്പിക്കുക നശിപ്പിക്കുക അപ്പോൾ ഒരു രാജ്യം ചിദ്രിച്ചുവെങ്കിൽ ആ രാജ്യം അതോടെ നശിക്കും ഒരു വീടിനകത്ത് ഭിന്നിപ്പുണ്ടെങ്കിൽ ചിദ്രിച്ചുവെങ്കിൽ ആ വീട് നിലനിൽപ്പാൻ കഴിയുകയില്ല അപ്പോൾ സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ചിദ്രിച്ചുവെങ്കിൽ സാത്താനം നിലനിൽപ്പാൻ കഴിയുകയില്ല അല്ലേ അപ്പം അവിടെ ഒരു സാൻഡ്വിച്ച് സ്റ്റോറി എന്നാണ് ഇവിടുത്തെ സാൻഡ്വിച്ച് സ്റ്റോറി കുത്തി തിരുകുന്ന കഥ രണ്ട് കഥകളുണ്ട് ഒന്ന് പുറം കഥ വാക്കുകൾ ശ്രദ്ധിക്കുക ഒന്ന് പുറമേ കഥ മറ്റ് ഉള്ളിലെ കഥ ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നു സാൻഡ്വിച്ച് സ്റ്റോറി ബുധനാഴ്ചത്തെ പാഠത്തിൽ പറയുന്നു ഒന്ന് പുറമേ കഥ മറ്റൊന്ന് ഉള്ളിലെ കഥ എന്നാണ് പുറമേയുള്ള കഥ പുറമേ ഉള്ള കഥ എന്ന് പറയുമ്പോൾ യേശുവിനെ കണ്ടിട്ട് ചാർച്ചക്കാര് പറയുകയാണ് ഇവന് ബുദ്ധിഭ്രമമുണ്ട് യേശുവിനെ കണ്ടിട്ട് അവന് വീട്ടിനടുത്തുള്ള ചാർച്ചക്കാര് പരിസരവാസികൾ പറയുകയാണ് അവനെന്തുണ്ട് അവനെന്തുണ്ട് ബുദ്ധിഭ്രമമുണ്ട് എന്താണ് ബുദ്ധിഭ്രമം സ്വന്തം അവസ്ഥ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ബുദ്ധിഭ്രമം സ്വന്തം അവസ്ഥ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ബുദ്ധിഭ്രമം എന്തുകൊണ്ടാണ് ചാർച്ചക്കാർ അങ്ങനെ പറഞ്ഞത് യവൻ ആഹാരം പോലും സമയത്ത് കഴിക്കുന്നില്ല കർത്താവ് ആഹാരം പോലും സമയത്ത് കഴിക്കുന്നില്ല കാരണം അത്രമാത്രം തിരക്കാണ് യേശുവിനെ കാണുമ്പോൾ പുരുഷരൊക്കെയും വന്നുകൂടുകയാണ് സൗഖ്യത്തിനായി വന്നുകൂടുകയാണ് അതുകൊണ്ട് ആഹാരം പോലും കഴിക്കുവാൻ കർത്താവ് മറന്നുപോകുന്നു അതുകൊണ്ട് ചാർച്ചക്കാർ പറഞ്ഞത് യവന് ബുദ്ധിഭ്രമുണ്ട് അല്ലേ പക്ഷേ പക്ഷെ ശാസ്ത്രിമാരെന്താ പറഞ്ഞത് ശാസ്ത്രിമാർ പറഞ്ഞത് യവൻ ഭൂതങ്ങളുടെ തലവനായ വാക്കുകൾ ശ്രദ്ധിക്കുക ഭൂതങ്ങളുടെ തലവനായ ബെയോത്സിബിളിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു ഭൂതങ്ങളുടെ തലവനായ ബേയോത്സിബളിനെ കൊണ്ട് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു അപ്പം രണ്ട് കഥകൾ ഒന്ന് പുറംകഥ മറ്റൊന്ന് ഉള്ളിലെ കഥ എന്താണ് പുറംകഥ ബ്രെഡ് സാൻഡ്വിച്ചിലെ ഫ്രണ്ടിലെ പുറമേയുള്ള ബ്രെഡിൽ എന്താ പറയുന്നത് അത് പറയുന്നത് എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണ് ചാർച്ചക്കാർ പറയുന്നു ഇവന് ബുദ്ധിഭ്രമുണ്ട് അതിൻ്റെ ഉള്ളിലെ കഥ എന്താണ് ശാസ്ത്രിമാർ പറയുന്നു ഇവൻ ഭൂതങ്ങളുടെ തലവാന് തലവനായ ബേയുൽസിബലിനെ കൊണ്ട് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു അല്ലേ അല്ലാത്തൊരനുഭവം അല്ലേ കർത്താവ് അത് മനസ്സിലാക്കിയിട്ട് നല്ല ഒരു മറുപടി ശാസ്ത്രിമാർക്ക് കൊടുക്കുകയാണ് കർത്താവ് അത് മനസ്സിലാക്കിയിട്ട് കർത്താവ് അതിന് മറുപടി പറയുകയാണ് സാത്താൻ എങ്ങനെ സാത്താനെ പുറത്താക്കുവാൻ കഴിയും അല്ലേ സാത്താൻ എങ്ങനെ സാത്താനെ പുറത്താക്കുവാൻ കഴിയും അല്ലേ അങ്ങനെയാണെങ്കിൽ സാത്താൻ നശിച്ച് പോകും വീണ്ടും കർത്താവ് ചോദിക്കുകയാണ് ഒരു രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ ഒരിക്കലും ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയുകയില്ല അല്ലേ ഒരു രാജ്യം തന്നെ തന്നെ ഫിന്നി ഭിന്നിപ്പിക്കുന്നുവെങ്കിൽ രാജ്യത്തിലെ ജനങ്ങൾ തമ്മിൽ തമ്മിൽ ഭിന്നിപ്പിക്കുകയാണെങ്കിൽ ആ രാജ്യം നശിച്ചു പോവും നിലനിൽക്കില്ല അതുപോലെ ഒരു വീടിനകത്ത് തന്നെ അതിനകത്തുള്ള ജനങ്ങൾ അപ്പനമ്മ സഹോദരങ്ങൾ സഹോദരി ഒക്കെ തമ്മിൽ തമ്മിൽ ഭിന്നിപ്പുണ്ടെങ്കിൽ ആ വീട് നിലനിൽക്കുകയില്ല അതുകൊണ്ട് സാത്താൻ തന്നോട് തന്നെ ചിദ്രിച്ചുവെങ്കിൽ സാത്താൻ നശിച്ചു പോകും അല്ലേ ഇവിടെ വ്യക്തമായിട്ട് കർത്താവ് അവിടെ മറുപടി നൽകിയാണ് അല്ലേ അപ്പോൾ പുറമേ കഥ പറയുന്നു ചാർച്ചക്കാർ പറയുന്നു കർത്താവിന് ബുദ്ധിഭ്രമുണ്ട് എരുസലേമിലെ ശാസ്ത്രിമാർ പറയുന്നു ഭൂതങ്ങളുടെ തലവനായ ബെയോത്സബിനെ കൊണ്ട് നമ്മുടെ കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുന്നു അല്ലേ അപ്പോൾ അനുഭവമാണിത് കാരണം ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് എത്ര ബുദ്ധിശൂന്യതയോടുകൂടിയാണ് പരീഷന്മാർ സംസാരിച്ചത് അല്ലേ എത്ര ബുദ്ധിശൂന്യതയോടുകൂടിയാണ് പരീശന്മാർ സംസാരിച്ചത് നമ്മുടെ കർത്താവ് ഭൂതങ്ങളുടെ തലവനായ ബേഴ്സിബലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു അല്ലേ അതുകൊണ്ട് കർത്താവ് വ്യക്തമായി അവിടെ മറുപടി പറയുകയാണ് കാരണം അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെയാണ് ചോദ്യം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയാണ് ചോദ്യം ചെയ്യുന്നത് അല്ലേ അവിടെ ദൈവദൂഷണമാണ് സംസാരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള വേദവാക്യങ്ങൾ ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ മനുഷ്യരുടെ സകല പാപങ്ങളും അവർ അവർ ദൂഷിച്ച് പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യ ശിക്ഷയ്ക്ക് യോഗ്യനാകുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അവനൊരു അശുദ്ധാത്മാവ് ഉണ്ട് എന്നവർ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് യേശു ഇങ്ങനെ ഒരു മറുപടി നൽകുന്നത് യേശുവിന് അശുദ്ധാത്മാവ് ഉണ്ടെന്നാണ് പരീക്ഷന്മാർ പറഞ്ഞത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞ മറുപടി എന്താണ് കർത്താവ് പറയുന്ന മറുപടി എല്ലാ പാപങ്ങളും നിങ്ങളോട് ക്ഷമിക്കും അല്ലേ മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടുകയില്ല എന്നിവിടെ പറയുന്നു ഇവിടെ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ പ്രവർത്തനത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ പരീക്ഷന്മാർ എന്തായിട്ട് കണക്കാക്കി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ പരീഷന്മാർ എന്ത് എന്തായിട്ട് കണക്കാക്കി ദുരാത്മാവിന്റെ പ്രവർത്തനമായി കണക്കാക്കി അപ്പോൾ അത് ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപമാണ് പരിശുദ്ധാത്മാവിനെതിരെയാണ് പാപം ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തെ ദുരാത്മാവായിട്ട് പരീഷന്മാർ കണക്കാക്കി അതൊരിക്കലും പരിശുദ്ധാത്മാവ് ക്ഷമിക്കുന്ന പാപമല്ല അല്ലേ അത് ദൈവത്തിനൊരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല അപ്പോൾ ബുധനാഴ്ചത്തെ പാഠത്തിൽ കുത്തിത്തിരിക്കുന്ന ഈ കഥയിൽ രണ്ട് കഥകൾ പഠിച്ചു ഒന്ന് പുറം കഥ പുറം കഥയിൽ എന്താ പഠിച്ചത് സ്വന്തം ചർച്ചക്കാർ പറയുകയാണ് യേശുവിന് ബുദ്ധിഭ്രമുണ്ട് നേരെ മറിച്ച് യരിശലിമെൻ്റെ ശാസ്ത്രിമാർ പറയുകയാണ് ഇവൻ ഭൂതങ്ങളെ തലവനായ ബേത്സബനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു അതുകൊണ്ട് കർത്താവ് നല്ല വ്യക്തമായ ഒരു വ്യക്തമായ ഒരു മറുപടി പറഞ്ഞു എന്താണ് കർത്താവ് പറഞ്ഞ മറുപടി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയാണ് ദുരാത്മാവിൻ്റെ പ്രവർത്തനം എന്നിവർ തുച്ഛീകരിക്കുന്നത് അതുകൊണ്ട് അവർ ആർക്കെതിരെ പാപം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താൽ ഒരിക്കലും ദൈവം ഒരിക്കലും ക്ഷമിക്കുന്ന പാപമല്ല എന്ന് ബുധനാഴ്ചത്തെ പാഠം തമ്മെ പഠിപ്പിക്കുന്നു വ്യാഴാഴ്ച ഭാഗത്തേക്ക് വരാം വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് കുത്തിത്തിരികുന്ന കഥ രണ്ടാമത്തെ ഭാഗം കുത്തിത്തിരികുന്ന കുത്തിത്തിരികുക മീൻസ് സാൻഡ്വിച്ച് പോലെ കുത്തിത്തിരികുന്ന കഥ ഭാഗം രണ്ട് കഴിഞ്ഞ ബുധനാഴ്ചത്തെ ഭാഗത്തിൽ കുത്തിത്തിരികുന്ന കഥയിൽ രണ്ട് ഭാഗങ്ങൾ പഠിച്ചു ഒന്ന് പുറം കഥയും ഉള്ള കഥയും ഒന്ന് ഉള്ളിലെ കഥയും കഴിഞ്ഞ ബുധനാഴ്ച പഠിച്ചത് ചാർച്ചക്കാര് കർത്താവിനായി പറയുന്നു അവന് ബുദ്ധിഭ്രമുണ്ട് നിലമുറിച്ച് യെരിശലീമറിലുള്ള ശാസ്ത്രിമാർ പറയുന്നു ഭൂതങ്ങളുടെ തലവനായ ബേത്സിബിളിനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു ഇതാണ് രണ്ട് കഥ പക്ഷേ വ്യാഴാഴ്ചത്തെ പാഠത്തിൽ വരുമ്പോൾ വ്യാഴാഴ്ചത്തെ പാഠത്തിൽ വരുമ്പോൾ അവിടെ വീണ്ടും നമ്മെ യേശുവിൻ്റെ ഭവനത്തെക്കുറിച്ച് പറയുകയാണ് അല്ലേ യേശുവിൻ്റെ ഭവനത്തിലെ അവസ്ഥയും കൂടാതെ ഭൂതങ്ങളുടെ തലവനായ ബയോത്സിബിളിൻ്റെ ആ ഒരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രിച്ചുവെങ്കിൽ ആ രാജ്യം നശിച്ചു പോകും ഒരു വീട് തന്നെ തന്നെ ചിദ്രിച്ചുവെങ്കിൽ ആ വീട് നശിച്ചു പോകും അല്ലേ അതേ അനുഭവം യേശുവിൻ്റെ കുടുംബജീവിതത്തിലുണ്ടായിരുന്നു യേശുവിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെ അനന്തരം അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്ന് അവനെ വിളിപ്പാൻ ആളയിച്ചു പുരുഷാരം അുറ്റു വിരുന്നിരുന്നു അവർ അവനോട് നിൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്ന് നിന്നെ അന്വേഷിക്കുന്നുവെന്ന് പറഞ്ഞു അവൻ അവരോട് എൻ്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് പറഞ്ഞു അപ്പം ഇവിടുത്തെ കുത്തിത്തിരിക്കുന്ന കഥ ശ്രദ്ധിക്കുക എന്താണ് ഇവിടുത്തെ കുത്തിത്തിരിക്കുന്ന കഥ ഇവിടെ പറയുന്നത് യെരുസലിമിലെ ശാസ്ത്രിമാര് പറഞ്ഞത് ഭൂതങ്ങളുടെ തലവനായ ബെയോത്സിബലിനെ കൊണ്ട് കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെയാണ് യെരുസലേമിലെ ശാസ്ത്രിമാർ ചോദ്യം ചെയ്തത് ദുരാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതെന്നാണ് യെരുസലേമിലെ ശാസ്ത്രിമാർ പറഞ്ഞത് അല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇവിടെ തുച്ഛീകരിക്കുകയാണ് അതുപോലെ ഇവിടെ വീണ്ടും ഒരു അനുഭവത്തെ പറയുന്നത് സാൻഡ്വിച്ചിലെ സാൻഡ്വിച്ച് കഥയിലെ രണ്ടാമത്തെ അനുഭവം പറയുന്നത് യേശുവിൻ്റെ കുടുംബത്തിലെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് യേശുവിൻ്റെ കുടുംബത്തിലെ കാര്യത്തെക്കുറിച്ച് പറയുന്നത് യേശുവിൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ അവൻ്റെ കുടുംബം ചിദ്രിച്ചു എന്ന് പറയാണ് യേശുവിൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം കുടുംബത്തിൽ തന്നെ അവൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ഒരു ചിത്തിരിപ്പുണ്ടായി ഒരു ഭിന്നിപ്പുണ്ടായി കാരണം യേശുവിൻ്റെ മാനസികാവസ്ഥ തെറ്റിയതുപോലെയാണ് സ്വന്തം സഹോദരന്മാർ കണ്ടത് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ചർച്ചക്കാര് പരിസരവാസികൾ പറഞ്ഞു യേശുവിന് എന്തുണ്ട് ബുദ്ധിഭ്രമുണ്ട് അല്ലേ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നു സ്വന്തം അവസ്ഥ പോലും മറന്നുപോകുന്നു ഭക്ഷണം കഴിക്കാൻ മറന്നുപോകുന്നു എപ്പോഴും തിരക്കുള്ളവനായി മാറിയിരിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുന്നതെന്ന് അറിയില്ല അവസ്ഥ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയെ ആയിട്ടാണ് യേശുവിനെ കണ്ടത് സ്വന്തം സഹോദരങ്ങൾ അപ്പോൾ യേശുവിൻ്റെ ഭവനത്തിൽ തന്നെ എന്തുണ്ടായി യേശുവിൻ്റെ ഭവനത്തിൽ തന്നെ ചിദ്രിക്കുന്ന അനുഭവം ഭിന്നിക്കുന്ന അനുഭവം ഉണ്ടായി അല്ലേ അതുകൊണ്ട് യേശുവിൻ്റെ സഹോദരനും സഹോദരി വന്ന് യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ യേശു പറഞ്ഞു ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ തന്നെ എന്തുണ്ട് ഒരു ചിദ്രിപ്പുണ്ട് എന്ന് ഇവിടെ പറയുകയാണ് അല്ലേ ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ കുടുംബം ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ കുടുംബം ഇത് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്ത്യാനിയായി ദൈവസന്നിധിലേക്ക് എടുക്കപ്പെടുമ്പോൾ കുടുംബത്തിലെ ബന്ധങ്ങൾക്ക് എന്തുണ്ടാകും ഈ ചിദ്രിപ്പിൻ്റെ അനുഭവം ഉണ്ടാകും പല ക്രിസ്ത്യാനി ജീകൾക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ നാം കർത്താവിനെ സ്വന്തരക്ഷിതമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ വീട്ടിനകത്ത് എന്തുണ്ടാകും ഈ ചിദരിപ്പിൻ്റേതായ ബന്ധത്തിൽ ഒരു ബന്ധങ്ങളുടെ ബന്ധങ്ങളുടെ ഇടയിൽ ഒരു ചിദ്രിപ്പിൻ്റെ അനുഭവം ഉണ്ടാകും ഈ വിഷമതകളെല്ലാം ആരും അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അനുഭവിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പോലും ചിദ്രിച്ചു നിൽക്കുന്ന ഒരു അനുഭവം കർത്താവിനെ നേരിടേണ്ടി വന്നു എന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ നമ്മൾ വിവാദങ്ങൾ എന്ന വിഷയമാണ് പഠിച്ചത് അഞ്ച് വിവാദങ്ങളാണ് നാം ഇന്നത്തെ പാഠത്തിൽ ചർച്ച ചെയ്തത് അഞ്ച് കഥകൾ ഒന്നാമത്തെ വിവാദം പക്ഷപാതക്കാരനെ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ അന്നത്തെ ശാസ്ത്രിമാർ പറഞ്ഞു ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ അവൻ ആർ എന്താണ് കർത്താവ് മറു നൽകിയ മറുപടി ഭൂമിയിൽ പാപങ്ങളെ ക്ഷമിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്താണ് രണ്ടാമത്തെ വിവാദം മത്തായി എന്ന ലേവിയെ ചുങ്കക്കാരനായ ലേവിയെ കർത്താവ് വിളിച്ചപ്പോൾ ജനം പറഞ്ഞു യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു യേശു നൽകി എന്താണ് യേശു നൽകിയ ചുട്ട മറുപടി ദീനക്കർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല വീണ്ടും ഉപവാസമെന്ന വിഷയം അല്ലേ മറ്റുള്ളവർ പറഞ്ഞു യോഹന്നൻ സ്നാപകന്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നു എന്തുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല കർത്താവ് മറുപടി പറഞ്ഞു മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല മറിച്ച് മണവാളൻ വിട്ടുപിരിയുന്ന ഒരു കാലം വരും അന്ന് ആ ജനമെന്തിയും ഉപവസിക്കും എന്ന് പറഞ്ഞു ഇനി നാലാമത്തെ തർക്കവിഷയം ശബത് എന്ന് പറയുന്ന വിഷയം അല്ലേ ശബതില് നന്മ ചെയ്യുന്നത് വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തേതായ യഹുദന്മാര് പരീശന്മാർ അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഒന്നും വെണ്ടിയില്ല വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല അല്ലേ അതുകൊണ്ട് കർത്താവ് മറുപടി പറഞ്ഞു എന്താണ് കർത്താവ് പറഞ്ഞ മറുപടി ശബദ് മനുഷ്യൻ നിമിത്തം അത്രേ ഉണ്ടായത് അതുകൊണ്ട് മനുഷ്യപുത്രൻ ശബദിനും കർത്താവ് അല്ലേ ലാസ്റ്റ് നമ്മൾ പഠിച്ചതായ അഞ്ചാമത്തെ വിവാദം എന്ന് പറയുന്നത് യേശുവിൻ്റെ ചാർച്ചക്കാർ പറഞ്ഞു യേശുവിൻ്റെ ബുദ്ധിഭ്രമുണ്ട് അല്ലേ നേരെ മറിച്ച് ശാസ്ത്രിമാർ പറഞ്ഞു ഭൂതങ്ങളുടെ തലവനായ ബയ്യോത്സിബറിനെ കൊണ്ട് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു അതുകൊണ്ട് കർത്താവ് അവരോട് ചോദിച്ചു സാത്താന് സാത്താനെ എങ്ങനെ പുറത്താക്കാൻ കഴിയും കർത്താവ് അവരോട് ചോദിക്കുകയാണ് സാത്താന് സാത്താൻ എങ്ങനെ പുറത്താക്കാൻ കഴിയും അങ്ങനെ പുറത്താക്കിയാൽ സാത്താൻ നശിച്ചു പോയി അല്ലേ അതുകൊണ്ട് ഒരു രാജ്യം തന്നിൽ തന്നെ ചിന്തിരിച്ചുവെങ്കിൽ ആ രാജ്യം നശിക്കും ഒരു വീട് തന്നിൽ തന്നെ ചിന്തിരിച്ചുവെങ്കിൽ ആ വീട് നശിക്കും അല്ലേ അതുകൊണ്ട് വ്യക്തമായി കർത്താവ് മറുപടി പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ വലിയ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയൂ അല്ലേ ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉള്ളവർക്ക് മാത്രമേ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയൂ അല്ലാതെ ദുരാത്മാവിൻ്റെ പ്രവർത്തനമല്ല നമ്മുടെ കർത്താവ് കാഴ്ചവെച്ചത് എന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെയുള്ള വിവാദങ്ങളുണ്ട് ഇന്നും അനേക വിവാദങ്ങളിലൂടെ ക്രിസ്തീയ സഭ കടന്നു പോകുന്നു ലോകം കടന്നു പോകുന്നു ഈ വിവാദങ്ങൾക്ക് കർത്താവ് നൽകിയ മറുപടി അന്നത്തേതായ മത നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പരീക്ഷന്മാരും ശാസ്ത്രിമാരും അതിൽ വിവാദങ്ങൾ ഉയർത്തിയപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ കർത്താവ് മറുപടി പറഞ്ഞു അല്ലേ ഞാൻ ചുങ്കക്കാരെയോടേയും പാപികളെയും സ്നേഹിപ്പാനാണ് വന്നത് ഞാൻ നീതിമാന്മാരെ അന്വേഷിച്ചല്ല വന്നത് ഞാൻ പാപികളെ അത്രയും അന്വേഷിപ്പാൻ വന്നു കർത്താവിൻ്റെ പ്രവൃത്തിയൊക്കെയും കരുണ നിറഞ്ഞ പ്രവൃത്തിയാണ് ദൈവമുള്ള പ്രവൃത്തിയാണ് അല്ലേ മറ്റുള്ളവരൊരു താല്പര്യം ജനിപ്പിക്കുന്ന പ്രവൃത്തിയാണ് കർത്താവ് ജനങ്ങളെ കണ്ട് മനസ്സലിഞ്ഞു കർത്താവ് തിരക്കുള്ളവനായി സകലർക്കും വേണ്ടി തൻ്റെ ശുശ്രൂഷ ചെയ്തു ജനമൊക്കെയും ഇവനെ ബുദ്ധിഭ്രമുണ്ടെന്ന് ജനം കളിയാക്കി കർത്താവ് ചെയ്ത പ്രവൃത്തി അനേകർക്ക് അന്നത്തെ കാലത്ത് വിടുതലിൻ്റെയും അത്ഭുതത്തിൻ്റെയും അനുഭവമായി മാറി ഈ പാഠം ശ്രദ്ധിച്ചത് എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈടൻ മിനിസ്റ്റിക്കായി പ്രാർത്ഥിക്കുക ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്ക് വഴി പ്രാർത്ഥിക്കുക ഇതനേകർക്ക് സാക്ഷിയവും വെളിച്ചമായി തീരുവാൻ കർത്താവിന് പരിശുദ്ധ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്യാംസ്കുൽ പാടം അവസാനിപ്പിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറകട്ടെ അമ്മേ നമുക്ക് പ്രാർത്ഥിക്കാം കാരണവാനായ സ്വർഗതിലി പിതാവിയ നാമത്തിനായി സ്തോത്രം നല്ല മനോഹരമായ പാഠങ്ങൾ പഠിക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവിൻ്റെ പരിശു ശുശ്രൂഷയിൽ കർത്താവ് നേരിട്ടതായ വിവാദങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കിന്ന് പഠിക്കുവാൻ കഴിഞ്ഞു പിതാവെ അന്നത്തെ മത നേതാക്കന്മാർ പലതിനെയും ചോദ്യം ചെയ്തപ്പോൾ കർത്താവ് കൂടി വചനത്തിലൂടെ നല്ല മറുപടികൾ അന്നത്തെ ജനത്തിന് നൽകിയ കൃപകൾക്കായി സ്തോത്രം പിതാവേ യേശുവിൻ്റെ ഈ അനുഭവം ഞങ്ങൾക്കും ഇതൊന്ന് ഒരു മുഖാന്തരമായി മാറി എന്ന് നിങ്ങൾ അറിയുന്നു പിതാവ് ഇന്ന് വിവാദങ്ങൾ പലയിടത്തായി സംഭവിക്കുന്നു ഓരോ വിവാദങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നല്ല മറുപടി നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ ദൈവത്തിൻ്റെ ശക്തിയിൽ അന്യോന്യം കീഴ്പ്പെട്ടുകൊണ്ട് ദയാതൽപ്പരപ്പാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങളെ ഞങ്ങൾ കാണുവാനും ഞങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് നമ്മുടെ കർത്താവ് മനുഷ്യപുത്രൻ ശബദിനും കർത്താവാകുന്നു ശബദിൻ്റെ ഉടമസ്ഥനാകുന്നു അതുകൊണ്ട് ആ ശബദിനെ സന്തോഷമെന്ന് എണ്ണിക്കൊണ്ട് ദൈവസന്നിധി നിൽപ്പാൻ ഞങ്ങൾ ഒരുക്കണമേ പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഇൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും നീ മാനിക്കണമേ വേദനിക്കുന്ന ഒരു ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവരെ സൗഖ്യമാക്കണമേ ഞങ്ങളുടെ ശാപ സ്കൂളിനെ അനുഗ്രഹിക്കണം ഈഡൻ മിനിസ്ട്രിയെ അനുഗ്രഹിക്കണം അനേകർ സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണം ചോദിക്കുന്ന കുറവുകളാണെങ്കിലും അധികമാ നന്മകളാൽ നിറയ്ക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു എളി ആഞ്ജന കേൾക്കണം പരിശുദ്ധനല്ല പിതാവേ അമേൻ